പ്രൈസ് ദി ലോർഡ്. വീണ്ടും ബന്ധുവിനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവമക്കൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവേ, സമയം ദൈവം എനിക്ക് നൽകി തന്നതോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് എന്നെ ഇതിനുവേണ്ടി ക്ഷണിച്ച ഹലോ ഹോപ്പിന്റെ എല്ലാ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർക്കും ദൈവജനത്തിനും യേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാനധികം താമസിയാതെ തന്നെ ദൈവജനത്തിലോട്ട് കടക്കട്ടെ. ദൈവം നമ്മളോട് ഇന്ന് സംസാരിക്കുന്ന മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 16-ാം വചനമാണ്. അതിന്റെ അവസാന ഭാഗം ഇങ്ങനെ പറയുന്നു, അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു. ആരിൽ നിന്നാണ് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചത്? മത്തായിയുടെ സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് യേശു ക്രിസ്തുവിന്റെ വംശാവലിയും യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ പ്രത്യേകതയും ജോസഫിന്റെ ഉണർവിനെയുമാണ് കാണിക്കുന്നത്. എന്നാൽ ഇതേ കാര്യം തന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്തേക്ക് വരുമ്പോൾ നമുക്ക് 1-ാം അധ്യായം അതിന്റെ 26 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, മറിയയിലൂടെ യേശു ജനിച്ചു. വചനം നമ്മുടെ കുറുവാക്യം ഇതാണ്, അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു. ആരിൽ നിന്ന്? മറിയയിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു. ദൈവജനമേ, സ്വർഗം ആഗ്രഹിക്കുന്നത് നമ്മെ ദൈവമക്കളാക്കി അവൻ തീർത്തതിന്റെ ഉദ്ദേശം തന്നെ നമ്മളിൽ നിന്ന് അഭിഷിക്തനായ ക്രിസ്തു പുറത്തു വരുവാനാ, അവന്റെ അഭിഷേകം പുറത്തു വരുവാനാ. അങ്ങനെയുള്ള ഒരു തലമുറയെ കുറിച്ച് ഈ കാലഘട്ടത്തിൽ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായം 26-ാം വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാം, 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള ജോസഫ് എന്നൊരു പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. അവിടെ നമുക്ക് കാണാം കന്യകയായ ഒരു മറിയ. ഞാൻ ആദ്യം ആ വിശുദ്ധയൊന്ന് തൊടട്ടെ, എന്നിട്ട് നമ്മുടെ കുറുവാക്യത്തിലേക്ക് പോകാം. ആ കന്യകയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ചില കാര്യം പറയാനുള്ളത്, ഏതൊരു സ്ത്രീയുടെയും ജീവിതത്തിൽ അവളുടെ വിവാഹ ജീവിതത്തിന് ഏറ്റവും പ്രാധാന്യമേറിയൊരു കാര്യമാണ് കന്യകാത്വം, അവളുടെ വിശുദ്ധി. ദൈവത്തിന്റെ വരവിനെ നോക്കിയിരിക്കുന്ന നാം ഓരോരുത്തരും ഈ കാലഘട്ടത്തിൽ, ഹല്ലേലൂയ, നാം ഓരോരുത്തരും തന്നെത്താൻ ഒരുക്കുന്ന ഒരു കാന്തയായി മാറണം. അത് സ്വർഗത്തിലെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ഹിതമതാ നാം ദൈവത്തിന്റെ കാന്തയായി ഒരുങ്ങുക. എങ്ങനെ ഒരുങ്ങണം? തന്നെത്താൻ ഒരുക്കുന്ന ഒരു കാന്ത. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് താൻ വിശുദ്ധനായിരുന്നത് പോലെ, ദൈവം വിശുദ്ധനായിരുന്നത് പോലെ തന്റെ സഭയും തന്റെ ജനവും വിശുദ്ധരായി കാണാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് നോക്കിയാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് പലപ്പോഴും പരാജയങ്ങൾ കടന്നു വന്ന് ദൈവം ആഗ്രഹിക്കുന്ന ദൈവം വെച്ച സ്ഥാനത്തേക്ക് കടന്നു വരാൻ കഴിയാതെ പലപ്പോഴും നാം ജീവിതത്തിൽ പരാജയപ്പെട്ട് നിരാശപ്പെട്ടു പോകുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയും. സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ പൗലോസ് ഇങ്ങനെ പറയുന്നത്, ഹല്ലേലൂയ സ്തോത്രം, 2 കൊരിന്ത്യലേഖനം അതിന്റെ 11-ാം അധ്യായം 2-ാം വചനം പറയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ചതിച്ചതുപോലെ, എങ്ങനെ ബാലത്താൾ ചതിച്ചതുപോലെ, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ ഏകാഗ്രതയും നമ്മുടെ നിർമ്മലതയും എങ്ങനെയാ? നമ്മുടെ ക്രിസ്തുവിനോടുള്ള ബന്ധം എന്താ? അവനോടുള്ള സ്നേഹം എങ്ങനെയാ? നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത്, ഇത് ആത്മീയ ജീവിതത്തെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല, ഇത് നമ്മുടെ കുടുംബ ജീവിതത്തെ ബാധിക്കും, ഇത് നമ്മുടെ എല്ലാ മേഖലകൾക്കകത്തും, നമ്മുടെ ജോലി മണ്ഡലങ്ങളിൽ എല്ലാ ഏറിയകത്തും ഈ വിശുദ്ധി വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഒന്ന്, കാരണം ക്രിസ്തു ആഗ്രഹിക്കുന്നത് നാം അവന്റെ സാക്ഷിയായി അവനെ ഉരുവാക്കുന്നവരായി മാറാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ പലപ്പോഴും നാം ഇപ്പോൾ പതറിപ്പോകുന്നില്ലേ? ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾക്ക് മുന്നിൽ, ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങൾക്ക് മുന്നിൽ, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പതർച്ചയല്ലേ സംഭവിക്കുന്നത്? പലപ്പോഴും നമ്മൾ താഴോട്ടല്ലേ വരുന്നത്? ഹല്ലേലൂയ, പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം, ആത്മാവിൽ ആരാധിക്കാൻ ആഗ്രഹമുണ്ട്, ആത്മാവിൽ ആരാധിക്കാൻ കഴിയുന്നില്ല. കൂട്ടായ്മയും ദൈവസഭയും ദൈവവചനവും ദൈവമക്കളും ഒക്കെ ഒന്നിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ഈ ഒറ്റപ്പെടൽ പലപ്പോഴും പലരെയും ജീവിതത്തെ തളർത്തുന്നു. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവ് എന്ന് പറയുന്നു, നീ ഒറ്റപ്പെട്ട്
അവിടെ നിൽക്കുമ്പോഴും സ്വർഗം ആഗ്രഹിക്കുന്നത് അവൻ ആഗ്രഹിക്കുന്ന ഒരു നിർമ്മലകാന്തയായി അവന്റെ ഹിതപ്രകാരമുള്ള ഒരു വ്യക്തിയായി തീരാൻ സ്വർഗം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. രാത്രികാലം നമുക്കൊന്ന് തീരുമാനിക്കാം, നമുക്കൊന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യാം, നാം എവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഈ പാപം നിറഞ്ഞ ലോകത്ത് നമുക്കിത് കഴിയുമോ? കഴിയും ദൈവമക്കളെ. ദൈവത്തോട് ചേർന്ന് നടന്ന ഹല്ലേലൂയ ദൈവത്തിന്റെ ഭക്തന്മാരെ കുറിച്ച് ദൈവവചനം നമ്മളോട് വ്യക്തമായി സംസാരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം നോഹയുടെ കാലം. ഹല്ലേലൂയ കൃപ ലഭിച്ച നോഹ. ദൈവത്തിന്റെ കൃപ എപ്പോഴാ നോഹയ്ക്ക് ലഭിച്ചത്? ഒരു കാലഘട്ടത്തിൽ ജനം മുഴുവൻ പാപത്തിനകത്ത് അകപ്പെട്ടു നിന്നപ്പോൾ ജനത്തിനകത്ത് പാപം പെരുകി. ആ ദൈവവചനം കേൾക്കാൻ, ദൈവത്തിങ്കിലേക്ക് മനമുയർത്താൻ ഹിതമില്ലാതെ അവർ പാപത്തിനകത്തേക്ക്, ദുഷ്ടതയ്ക്കകത്തേക്ക് കൂപ്പുകുത്തിയപ്പോൾ ഒരുവന് യഹോവയുടെ കൃപ ലഭിച്ചു. അത് നോഹയാണ്. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചത് മാത്രമല്ല, നോഹയെ കുറിച്ച് അവിടെ ചില സവിശേഷതകൾ പറയുന്നു. അവൻ നേരുള്ളവനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, ഹല്ലേലൂയ ദൈവത്തോടുകൂടെ നടന്നവനായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഈ കാലഘട്ടത്തിനകത്തെ കുറിച്ചും ദൈവവചനം പറയുന്നത് അന്ത്യകാലഘട്ടം, മനുഷ്യപുത്രന്റെ വരവാകുമ്പോൾ നോഹയുടെ കാലം പോലെയാകും. അങ്ങനെയെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കാലഘട്ടത്തിൽ നമുക്കും നോഹയെ പോലെ ദൈവത്തിന്റെ കൃപയെ ആശ്രയിച്ച് നീതിമാനായും ദൈവത്തോട് ചേർന്നു നിഷ്കളങ്കതയോടും ജീവിക്കാൻ കഴിയത്തില്ലേ? കഴിയും ദൈവജനമേ, കഴിയും. നമുക്ക് കഴിയും ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് കഴിയും. ഒരു ദൈവത്തിന്റെ ന്യായവിധി സകല ജഡത്തെയും നശിപ്പിക്കുമെന്ന് പറയുമ്പോഴും ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1 മുതൽ അതിന് അവസാനം വരെ വായിക്കുമ്പോൾ ഒരു ജനം പോലും അതിന് ഹൃദയം കൊടുക്കാതെ മാനസാന്തരപ്പെടാതെ നിന്നപ്പോൾ നോഹ ദൈവത്തിനു വേണ്ടി എഴുന്നേറ്റ് നിന്നു. ഹല്ലേലൂയ. ഭക്തികെട്ട ലോകത്ത് ഹല്ലേലൂയ സ്തോത്രം. നീതി പ്രസംഗിയായ ഒരു നോഹ. ആരും അദ്ദേഹത്തെ ശ്രദ്ധിച്ചിരുന്നില്ല, ആരും അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഹല്ലേലൂയ ദൈവം കൊടുത്ത വാഗ്ദത്തം, ദൈവശബ്ദം കേട്ടവൻ ഒരിക്കലും വാഗ്ദത്തത്തിൽ നിന്ന് പിന്മാറാൻ കഴിയത്തില്ല. നോഹയോടാണ് ദൈവം സംസാരിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. നോഹയാണ് ദൈവശബ്ദം കേട്ടത്. ദൈവം പറഞ്ഞു, ഞാൻ സകല ജഡത്തിന്റെ അവസാനം വന്നിരിക്കുക നോഹെ, അതുകൊണ്ട് നീ ഒരു പെട്ടകം പണിയണം. ഹല്ലേലൂയ. നോഹയ്ക്ക് വളരെ പ്രതികൂലമായ സാഹചര്യം, ഒരിക്കൽ പോലും തനിക്ക് ആ സാഹചര്യത്തെ ഫേസ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഒറ്റയ്ക്ക് എങ്ങനെ പെട്ടകം പണിയും? അതും ചെറിയ വല്ല പെട്ടകമാണോ? ദൈവം പറഞ്ഞ മരം. ഹല്ലേലൂയ സ്തോത്രം. എത്ര മരമുണ്ടെങ്കിലും അത് തീർക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവം പറഞ്ഞ ജനം, ദൈവം പറയുന്ന ഹല്ലേലൂയ മൃഗങ്ങൾ, ഇവയൊക്കെ എവിടെ നിന്നാ കൊണ്ടുവരുന്നത്? എന്നാൽ വിശ്വസ്തയോടെ കണ്ണുമടച്ച് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി, കാതുകൊടുത്ത നോഹയ്ക്ക് വേണ്ടി ദൈവം സകലതും ചെയ്തു. എന്തുകൊണ്ട്? യഹോവ കൽപ്പിച്ച മാതൃക പ്രകാരം, യഹോവ സംസാരിച്ചതുപോലെ നോഹ തന്റെ പെട്ടകം തീർത്തു. ഹല്ലേലൂയ. ഇത് ഹല്ലേലൂയ സ്തോത്രം. ഈ നോഹയുടെ ജീവിതത്തിനകത്ത് അത് വലിയൊരു, നമുക്ക് പറയാൻ കഴിയുന്ന ഒരു വലിയ കാര്യം, ഭൂമിയിൽ നടക്കാനിരുന്ന ഒരു വലിയ ന്യായവിധിയെ തന്നെ സ്വർഗം തിരുത്തി എഴുതാൻ ഇടയായി തീർന്നു. ലോകം മുഴുവൻ നശിച്ചപ്പോഴും കർത്താവിന്റെ കൽപ്പന അനുസരിച്ചവൻ, കർത്താവിന്റെ മാതൃക പ്രകാരം പെട്ടകം തീർത്തവൻ, നേരോടെ നടന്നവൻ, നീതിയായി നടന്നവൻ, ദൈവത്തെ കുറിച്ച് സംസാരിച്ചവൻ, അവൻ ആരും തുടയില്ലായിരുന്നു. പക്ഷേ ഹല്ലേലൂയ വചനം വായിക്കുന്നു, അവൻ അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. അവൻ കഴിച്ച യാഗത്തിൽ ദൈവത്തിന് സൗരഭ്യം ഇറങ്ങി. ഈ കാലഘട്ടത്തിൽ ദൈവസഭയെ നോക്കി ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ദൈവജനമേ, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ യാഗത്തിനകത്ത് ദൈവം പ്രസാദിക്കുന്നുണ്ടോ? നമ്മുടെ യാഗം ഏത് വിധത്തിലാണോ അർപ്പിക്കുന്നത്? ദൈവത്തിന്റെ വചനം പറഞ്ഞ പാപം വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നമ്മോട്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഈ പാപത്തിനെ ജയിച്ച് ജീവിപ്പാൻ നമുക്ക് ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്. നമുക്കൊന്ന് കയറി വരാം ദൈവസന്നിധിയിലേക്ക്. ദൈവം ആഗ്രഹിക്കുന്ന ദൈവഹിതപ്രകാരമുള്ള ഹല്ലേലൂയ ഒരു ക്രിസ്തീയ ജീവിതം, ക്രിസ്തീയ ബന്ധം ദൈവമായിട്ട് നമുക്ക് പുലർത്താം. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന. ഏത് പ്രതികൂലത്തിനകത്തും ദൈവത്തിന്റെ വാക്കിനെ അനുസരിക്കുന്നവന് വേണ്ടി എത്ര സാഹചര്യം ദൈവത്തിന് മുന്നിൽ വിഷയമല്ല, അങ്ങനെ ദൈവം അവന് വേണ്ടി പ്രവർത്തിക്കാൻ ഇടയാകും. ഇനി ഞാൻ ഈ നമ്മുടെ ഗുരുവാക്യമായ ഹല്ലേലൂയ സ്തോത്രം മറിയയിലേക്ക് കടന്നു വരട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അവളിൽ നിന്ന് ആര് പുറത്തു വന്നു? ഹല്ലേലൂയ ക്രിസ്തു എന്ന പേരുള്ള യേശു പുറത്തു വന്നു. നമുക്കറിയാം ക്രിസ്തു എന്ന് പറയുമ്പോൾ
അഭിഷക്തനാണ്. അഭിഷേകമുള്ള ഒരു യേശുവിനെ ജനിപ്പിക്കുവാൻ അല്ലെ വിശുദ്ധിയെ സൂക്ഷിച്ച കന്യകയായ അല്ലെ മറിയെ സ്വർഗം തെരഞ്ഞെടുത്തു. അവൾക്ക് ദൈവത്തിന്റെ കൃപ കൊടുത്തു. ഹല്ലലൂയ ഹല്ലലൂയ ഹല്ലലൂയ. എത്രയോ മറിയകൾ ഉണ്ടായിരുന്നു, പക്ഷെ എന്തുകൊണ്ടാ ദൈവം അവനെ തെരഞ്ഞെടുത്തത്? അല്ലെ ദൈവത്തിന് കൃപ തോന്നണമെങ്കിൽ അല്ലെ ദൈവത്തിന് ഹല്ലലിയ ചില ക്വാളിറ്റികൾ ആവശ്യമാണ്. ദൈവത്തിന്റെ വചനം ഇങ്ങനെയാ പറയുന്നത്, ഗബ്രിയേൽ ദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷയായി. ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷയായിട്ട് പറയുകയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അത് ലൂക്കോസിന്റെ സുവിശേഷം 1:28 വചനം. ദൂതൻ അവളുടെ അടുക്കൽ അകത്തു ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇത് എന്തോ ഒരു വന്ദനം എന്ന് വിചാരിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിന്റെ താഴെ പറഞ്ഞു, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുകയാ. ഹല്ലേലൂയ. കൃപ ലഭിച്ചവളോട് പറയുകയാണ് ദൂതൻ വന്നിട്ട്. ഹല്ലേലൂയ. വിവാഹം നിശ്ചയം ചെയ്തിരുന്ന മറിയോട് വന്നിട്ട് പറയുക, നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് യേശു ആരാണെന്ന് ഇതിന്റെ താഴെ പറയുന്നുണ്ട്, അവൻ ഉന്നതനാണ്, അവൻ രാജാവാണ്, അവന്റെ രാജ്യത്തിന് അവസാനമില്ല എന്നൊക്കെ അവളോട് വ്യക്തമായി സംസാരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ വ്യക്തമായി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ വചനം അവിടെ ഇങ്ങനെയാ കാണുന്നത്. ഹല്ലേലൂയ. മറിയ ചോദിക്കാൻ, പുരുഷനറിയാതെ എനിക്കിത് എങ്ങനെ സംഭവിച്ചു, പുരുഷനെ അറിയാത്ത എനിക്കിത് എങ്ങനെ ഒരു കുഞ്ഞുണ്ടാവും? സാധാരണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ ചോദ്യമാണ്. അല്ലെങ്കിൽ ദൈവം പലപ്പോഴും വാക്തത്വം പറയുമ്പോൾ ആ വാക്തത്വം പലപ്പോഴും വളരെ കഠിനമായിരിക്കും. ചില നമുക്ക് തോന്നും അത് വളരെ പ്രയാസമേറിയതാണെന്ന്. പലപ്പോഴും നമുക്ക് അതിനോട് ഹല്ലേലൂയ സ്തോത്രം യോജിച്ച് പ്രവർത്തിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല. അതാ ഇന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ പരാജയം. പക്ഷേ അസംഭവമായ, ഒരിക്കലും അസാധ്യമെന്ന് മനുഷ്യന്റെ ബുദ്ധിയിൽ തോന്നുന്ന ഹല്ലേലൂയ സ്തോത്രം, ആ ഒരു സാഹചര്യത്തെ മറിയ ദൈവത്തിന് സമർപ്പിക്കാനിടയായി. എന്തുകൊണ്ടാണ് ഞാനിത് അസാധ്യമെന്ന് പറഞ്ഞത്? ഒരു കന്യയെ സംബന്ധിച്ചിടത്തോളം വിവാഹ നിശ്ചയത്തിന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഒരിക്കലും പറയാൻ കഴിയത്തില്ല ഹല്ലേലൂയ സ്തോത്രം. അവൾ എങ്ങനെ പറയും ഞാൻ പ്രഗ്നന്റ് ആണെന്ന്, ഞാൻ ഗർഭിണിയാണെന്ന് എങ്ങനെ അവൾക്ക് പറയാൻ കഴിയും? മറ്റുള്ളവർ അവൾ എങ്ങനെ കരുതും? അവളെ നിന്ദിക്കാൻ ഇടയായി തീരും, അവളെ ഒറ്റപ്പെടുത്തുവാൻ ഇടയായി തീരും. ഒരുപക്ഷെ വീട്ടിൽ നിന്ന് പുറത്താക്കാം. അറിയുന്നവരെല്ലാം അവളെ മാറ്റി നിർത്തും, ആരും തുണയില്ലാത്തവരും. പക്ഷെ അവളോട് സംസാരിച്ചത് ദൈവത്തിന്റെ ദൂതനാകിയ, അവളോട് ഇടപെട്ടത് യേശു എന്ന ആ അഭിഷക്ത യേശുവിനെ കുറിച്ചാകിയ ഹല്ലേലൂയ സ്തോത്രം. സകല പാപത്തിനു വേണ്ടി, മാനവരാശിക്കു വേണ്ടി ഹല്ലേലൂയ സ്തോത്രം, വരുന്ന ഒരു വലിയ രാജാവിനെ കുറിച്ചാകിയ ഹല്ലേലൂയ സ്തോത്രം അവളെ സമർപ്പിക്കാൻ റെഡിയായി തീർന്നു. അവൾ ഇങ്ങനെയാ പറഞ്ഞത്, ഞാൻ നിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എന്നെ സമർപ്പിക്കുന്നു. അനുസരണവും താഴ്മയുമുള്ള ഒരു സമർപ്പണം അവൾ ദൈവസന്നിധിയിൽ വെക്കുവാനിടയായി തീർന്നു. ദൈവം പറയുന്ന ദൂതുകൾ പലപ്പോഴും പറയുന്നു, നമ്മളെ കൂടെ നിൽക്കാൻ ഒരുപക്ഷെ കുടുംബത്തിൽ ആരും കാണത്തില്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ ശുശ്രൂഷകൾക്കകത്ത് ആരും കണ്ടെന്ന് വരത്തില്ല. ഒരുപക്ഷെ നമ്മുടെ ഓഫീസുകളിലായിരിക്കാം ദൈവം നമുക്ക് ശുശ്രൂഷകൾ തന്നിരിക്കുന്ന, നമ്മുടെ കൂടെ നിൽക്കാൻ ഒരുപക്ഷെ ആരും ഉണ്ടായെന്ന് വരത്തില്ല. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധിയാത്മാവ് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു മറിയോട് പറയുക, ഹല്ലേലൂയ സ്തോത്രം, നീ ദൈവസന്നിധിയിൽ സമർപ്പിച്ചവരുടെ സമർപ്പണത്തെ മാനിച്ച ദൈവം, ഹല്ലേലൂയ സ്തോത്രം. അവിടെ ഒരു വലിയ സംഭവം അവളുടെ ജീവിതത്തിൽ നടക്കുന്നത്, ഈ സമയം ഇപ്പോഴത്തെന്താ സംഭവിക്കുന്നത്? ഈ വിഷയം അറിഞ്ഞ ഹല്ലേലൂയ സ്തോത്രം ജോസഫ് തീരുമാനിക്കുക, ഇവൾക്ക് അപകടങ്ങളൊന്നും വരരുത്, ഇവൾക്ക് ചീത്തപ്പേരൊന്നും വരരുത്, അതുകൊണ്ട് ഇവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതിനെ മുന്നിൽ പറയാൻ, ജോസഫ് നീതിമാനാകൊണ്ടും ലോകാപവാദം വരുത്തുവാൻ, മറിയയ്ക്ക് ലോകാപവാദം ഉണ്ടാകുവാൻ ഇഷ്ടപ്പെടായതുകൊണ്ടുമാണ് താൻ ഗൂഢമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്. അത് മാനുഷിക ബുദ്ധിയിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ്. ചിലപ്പോൾ സാഹചര്യങ്ങൾ വഷളായിട്ട് വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കാൻ ഇടയായി തീരും. നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും അറിയാമോ? ദൈവശബ്ദത്തിന് നമ്മൾ ചെവി കൊടുക്കത്തില്ല. എന്നാൽ ദൈവത്തിന്റെ വാക്കിന് ഹല്ലേലൂയ സ്തോത്രം അസാധ്യം എന്ന് പറഞ്ഞ സ്ഥാനത്ത് അവളെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം ചെയ്ത കാര്യം എന്താണെന്ന് അറിയാമോ? മറിയയുടെ
ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ്യ. വചനം
ദുർലഭമായ സമയത്ത് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുവാൻ, അതും ഹല്ലേലൂയ ദൈവത്തോടു കൂടെ വളരുന്ന ഒരു കുഞ്ഞിനെ, പ്രവചിക്കുന്ന ഒരു കുഞ്ഞിനെ, അഭിഷേകമുള്ളവനെ, ഹല്ലേലൂയ സ്തോത്രം, പലതിനെ കണ്ടു മങ്ങി പോകുമ്പോൾ, പലതിനും തിരിച്ചറിയാൻ കഴിയാതിരിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ കരയുന്ന ചിലതിനു വേണ്ടി ഹല്ലേലൂയ ചിലതിനെ പുറത്തു കൊണ്ടുവരുന്ന ദിവസങ്ങളാണ്. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്ക് ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കാം ദൈവമക്കളെ. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാരങ്ങൾക്കകത്തും, നമ്മുടെ എല്ലാ വേദനകൾക്കകത്തും, എല്ലാ പ്രതിസന്ധികൾക്കകത്തും നമുക്ക് ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യാം. നമുക്ക് കഴിയും ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ. ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിട്ടുണ്ട്, ജീവനും ചൈതന്യമുള്ള വചനം. അല്ലെങ്കിൽ ശക്തിയേറിയ വചനമാണ്. ഈ വചനം അയച്ചാൽ അതിന്റെ കാര്യം സാധിപ്പിച്ചിട്ടേ മടങ്ങി വരത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ഹന്നയുടെ ഗർഭം അടച്ചത് യഹോവയായ ദൈവമായിരുന്നു. അവളെ മുഷിപ്പിക്കുവാൻ ഹല്ലേലൂയ ശത്രുവായവൻ ഹല്ലേലൂയ തക്കം നോക്കി അവളുടെ ജീവിതത്തിൽ കയറി വന്നു. ബെനീനെ വല്ലപ്പോഴും കുത്തുവാക്കുകൾ കൊണ്ട് അവളെ മുഷിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴും ഹല്ലേലൂയ സ്തോത്രം, ഹന്നയെ ഒരിക്കലും തന്റെ ഭക്തിയെ വിട്ടു കളഞ്ഞില്ല, തന്റെ ഹന്ന തന്റെ പ്രാർത്ഥനയെ നിർത്തിക്കളഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം വരുമ്പോൾ പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാറില്ലല്ലേ. ഹല്ലേലൂയ ഒന്ന് മനസ്സിലാക്കിക്കോ, നാം എവിടെയോ പരാജയത്തിലേക്ക് കുപ്പുകുത്തുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ വല്ലാതെ ഹല്ലേലൂയ സ്തോത്രം വല്ലാതെ വിഷമിക്കുന്നുണ്ടോ? ഹല്ലേലൂയ നമുക്ക് ആരാധിക്കാൻ കഴിയാതെ വരുന്നുണ്ടോ? നമ്മുടെ ദൈവത്തോടുള്ള ഏകാഗ്രത നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ? മനസ്സിലാക്കിക്കോ. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ നാം പരാജയപ്പെടാൻ തുടങ്ങിയാണ്, മറിച്ച് ഇരുവസങ്ങള് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് മടങ്ങി കയറിവ. ഹല്ലേലൂയ സ്തോത്രം. ലോകം മുഴുവൻ അതിന്റെ അന്ത്യത്തിലേക്ക്, ഹല്ലേലൂയ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം നമ്മളോട് പറയുന്നത്, ഈ ദിവസം, ഈ ദിവസങ്ങൾ നാം പ്രാർത്ഥിക്കേണ്ടവരാ, ഈ ദിവസങ്ങൾ നമ്മൾ ദൈവത്തിന്റെ വചനത്തിന് മുന്നിൽ സമർപ്പിക്കേണ്ടതവരാ, ദൈവവചനത്തെ അനുസരിക്കേണ്ടതവരാ. ഹല്ലേലൂയ സ്തോത്രം. യേശു ക്രിസ്തുവേ, ക്രിസ്തു എന്ന പേരുള്ള യേശു ഹല്ലേലൂയ മറിയയിൽ നിന്ന് പുറത്തു വരുവാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. കൊലോസ്യ ലേഖനത്തിനകത്ത് ഹല്ലേലൂയ പൗലോസ് പറയുന്നത് ഇങ്ങനെയാ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ. ഹല്ലേലൂയ ദൈവവചനം ഇങ്ങനെ പറയുമ്പോൾ ഇന്ന് രാത്രിയിൽ നമുക്കും പറയാം, മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു എന്നെ, മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങൾ. അല്ലെങ്കിൽ അവൻ ഉരുവാകട്ടെ നമ്മിൽ നിന്ന്, നമ്മുടെ പ്രവർത്തികൾക്കകത്ത് അവൻ ഉരുവാകട്ടെ. ഈ പ്രതിസന്ധികളൊന്നും, പ്രവാസങ്ങളൊന്നും ഹല്ലേലൂയ സ്തോത്രം നമ്മളെ നശിപ്പിച്ച് കളയുവാനല്ല. അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, പ്രവാസങ്ങൾ തീരുമ്പോൾ, പ്രതിസന്ധികൾ തീരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു അഭിഷേകം നമ്മളിൽ നിന്ന് എഴുന്നേൽക്കും, ദൈവസഭകൾക്കകത്ത് എഴുന്നേൽക്കും, കൂട്ടമായ ഒരു സൈന്യത്തെ സ്വർഗം എഴുന്നേൽപ്പിക്കും. അല്ലെങ്കിൽ അതിന്റെ ആരംഭമാണ് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വരുന്ന നിരാശകൾ, അതിന്റെ ആരംഭമാണ് അല്ലെങ്കിൽ ഒരു സാധ്യതകളുമില്ലാത്ത മരുഭൂമി പോലുള്ള അനുഭവങ്ങൾ. ദൈവജനമേ, പ്രതികൂലത്തിനകത്ത്, പ്രതിസന്ധിക്കകത്ത്, വേദനകൾക്കകത്ത് നിരാശപ്പെടാതെ ദൈവസേന നമുക്ക് എഴുന്നേൽക്കാം. പൗലോസ് എന്ത് ധൈര്യത്തോടു കൂടിയ പൗലോസ് പറഞ്ഞത്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിക്കാൻ സ്വർഗം തെരഞ്ഞെടുത്ത ഒരുവനായിരുന്നു പൗലോസ്. അല്ലെങ്കിൽ പൗലോസ് ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങിയ അന്ന് മുതൽ തന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങളെ മാത്രം ഫേസ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. നമുക്കറിയാം എങ്ങോട്ട് തിരിഞ്ഞാലും തനിക്ക് വിസ്താരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. കോടതികൾ കയറിയിറങ്ങി എന്നും കല്ലേറും അടിയും ഹല്ലേലൂയ ജീവിതത്തിനകത്ത് അനുഭവിക്കാത്ത ഒരു പ്രതിസന്ധികളുമില്ല. ആ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും നിജവൃത്തന്മാരെ വാർത്തെടുത്തു. ആ പൗലോസ് കാരാഗ്രഹത്തിൽ കടന്നപ്പോൾ ലേഖനങ്ങൾ എഴുതി. ആ പൗലോസ് കാരാഗ്രഹത്തിൽ കടന്നപ്പോൾ ഹല്ലേലൂയ ദൂതുകൾ കൈമാറി. അപ്പോൾ ഒരു ദൈവമനുഷ്യന്റെ ജീവിതത്തിനകത്ത് പ്രതിസന്ധി വന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നവന് പറയാൻ കഴിഞ്ഞ കർത്താവിൽ നിന്ന് പ്രാപിച്ചു. ഹല്ലേലൂയ. ഈ ദിവസം നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാം. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നവരെ നമുക്ക് ഓരോരുത്തർക്ക് മാറാം ദൈവമക്കളെ. കാരണം സ്വർഗം ആഗ്രഹിക്കുന്നത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു വിളമ്പി കൊടുക്കുവാന. ഹല്ലേലൂയ. എന്ന മനുഷ്യന്റെ മുഖം നോക്കിയിട്ടല്ല, നാം ആരുടെയും ഹല്ലേലൂയ സ്തോത്രം തുണ നോക്കിയിട്ടല്ല. ഒരുപക്ഷെ ആരും ആശ്വാസം പറയാൻ പ്രതിസന്ധികൾ നമുക്ക് കൂടെയില്ലായിരിക്കാം. പക്ഷെ സ്വർഗത്തിലെ ദൈവം പറയ, സമർപ്പിക്കുന്ന നിനക്ക് വേണ്ടി ഹല്ലേലൂയ, ദൈവസ്ഥാനം വിശ്വസ്തയോടെ നിൽക്കുന്ന നിനക്ക് വേണ്ടി ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപ പകർന്ന നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം അത്ഭുതത്തെ ചെയ്യാൻ വിശ്വസ്തനാണ്, കൂടെ നിൽക്കാൻ വിശ്വസ്തനാണ്. ആരും തുണയില്ലാതെ
ജീവിതത്തിന്റെ അകത്ത് ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധി എന്നോ പറയുക, അല്ലെങ്കിൽ നിന്റെ കൂടെ നിൽക്കാൻ ചെയ്യുന്നതിന് ദൈവം കൂട്ടിച്ചേർക്കുക, അല്ലെങ്കിൽ ചില വാക്തത്വങ്ങളെ സ്വന്തം അടച്ചു വെക്കുന്നതിന്റെ ഉദ്ദേശം, ചില വാക്തത്വങ്ങളെ അല്ലെങ്കിൽ സ്തോത്രം നീ കാണാൻ താമസിക്കുന്നതിന്റെ ഉദ്ദേശം, അത് ചിലപ്പോ നിനക്ക് വലിയ ഭാരങ്ങൾ ഉണ്ടാക്കുന്നതാകാം. അതെല്ലാം മരിപ്പച്ചയായി ഒരിക്കലും ജീവിക്കാത്ത അവസ്ഥക്കകത്ത് അല്ല നിർജീവമായ അവസ്ഥക്കകത്തായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധിയായി പറയുക, അല്ലെങ്കിൽ ഞാൻ ജീവിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. വിശ്വസിക്കുക, ദൈവവചനത്തിന്റെ ആഴങ്ങളെ തിരിച്ചറിയുക. ഈ ദിവസങ്ങളെ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ അവനുമായുള്ള ബന്ധം കൂടുമ്പോൾ പൗലോസിനെ പോലെ പറയുക, അവന്റെ പരിജ്ഞാനം ഞാൻ തിരിച്ചറിഞ്ഞെന്ന്. അല്ലെങ്കിൽ ദൈവത്തെ കൂടുതൽ അറിയുമ്പോൾ അവന്റെ ആരാണെന്ന് രുചിച്ചറിയുമ്പോൾ ദൈവമക്കളെ അവന്റെ പരിജ്ഞാനത്തിലേക്ക് നാം കയറുന്നത്. ആ പരിജ്ഞാനം പൗലോസിനെ അല്ലെങ്കിൽ സഭകളെ ഉണർത്തുവാൻ അല്ലെങ്കിൽ നിജപുത്രന്മാരെ വാർത്തെടുക്കുവാൻ കാരാഗ്രഹത്തിനകത്ത് വഴിയാക്കിയത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്ക് ഒരിക്കൽ കൂടി നമ്മളെ സമർപ്പിക്കാം ഏത് പ്രതിസന്ധിക്കകത്തും. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ മക്കളെ വാർത്തെടുക്കാൻ നമ്മളിൽ ഒരു അഭിഷക്തനായ ക്രിസ്തു പുറപ്പെടട്ടെ. ഹല്ലേലൂയ. സകലതും താഴ്ത്തി വെച്ച ക്രിസ്തു എല്ലാം ഹല്ലേലൂയ സ്തോത്രം. സകലതും താഴ്ത്തി അനുസരണത്തോടെ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. എല്ലാം ദൈവത്തെ അനുസരിച്ച യേശുവിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കാം. അവന്റെ സ്വഭാവമായിരിക്കട്ടെ നമ്മളിൽ നിന്ന് പുറത്തു വരുന്നത്. ഹല്ലേലൂയ. നമ്മുടെ പ്രസംഗം അവന്റെ ജീവിതമായിരിക്കട്ടെ. യേശു ഭൂമിയിൽ ജീവിച്ചത് അല്ലെങ്കിൽ ഒരു അഭിഷിക്തനായിരുന്നുവെങ്കിലും സാധാരണക്കാരൻ സാധാരണക്കാരൻ പോലെ നമുക്കും ജീവിക്കാം. ദൈവമക്കളെ, സാധാരണക്കാരൻ സാധാരണക്കാരെ പോലെ ജീവിച്ചാൽ ഹല്ലേലൂയ സ്തോത്രം അതിനകത്തും അഭിഷേകത്തോടും കലയെങ്കിലും വാർത്തെടുക്കാൻ കഴിയും. നമുക്ക് ഇന്നാളുകൾ കർത്താവിന് വേണ്ടി ഉണരാം. അല്ലെങ്കിൽ ഒരു വലിയ റിവൈവലിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഹല്ലേലൂയ സ്തോത്രം തയ്യാറെടുക്കാം. ആരും കൂടെയില്ലെങ്കിലും നമ്മുടെ കൂടെ നിൽക്കാൻ സ്വന്തം ഒരുപാട് പേരെ എഴുന്നേൽപ്പിക്കാൻ പോകുക. ദൈവം ഈ വചനത്താൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, തന്റെ വചനത്തിന് സ്തോത്രം. വചനത്തിന് മുൻപാവിനെ താഴ്ത്തി സമർപ്പിക്കുന്ന തിരുഹിത വചനത്തിനകത്തോടെ നിറവാറട്ടെ. ദൈവത്തെ അല്ലെങ്കിൽ അഭിഷക്തരായ യേശുവിനെ ഉൽപാദിപ്പിക്കുന്ന ഒരു അല്ലെങ്കിൽ സ്തോത്രം തലമുറയെ മാറ്റെടുക്കാൻ കർത്താവേ സ്തോത്രം. ക്രിസ്തുവിനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ജനമായി കർത്താവേ ഞങ്ങൾ മാറേണ്ടതിനെ സമർപ്പിക്കുന്നു. ജനത്തെ അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു, താഴ്ത്തി സമർപ്പിക്കുന്ന നാഥനെ പ്രാർത്ഥിക്കുന്നതിന് സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. God bless you.